ഈ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഖുറാനും ഈ അതുപോലെ തന്നെ ഈ ഹദീസുകളും പിന്നെ അവരുടെ എന്തോ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും എഡ്യൂക്കേഷനെ, വേറെ ഏതെങ്കിലും വിദ്യാഭ്യാസത്തെ, ആധുനിക വിദ്യാഭ്യാസത്തെ അവരെങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നാണ് ഖുറാനിക് വ്യൂവിൽ ഒന്ന് പറയാനുള്ളത്. ഞാൻ നെഹ്റു അതിനെ പറഞ്ഞതിനെ പറ്റി വായിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഖുറാനിക് വ്യൂവിൽ അതൊന്ന് പറയുവാണെന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. എനിക്ക് അതിനെപ്പറ്റി മാത്രമേ അറിയാനുള്ളൂ, വിദ്യാഭ്യാസപരമായിട്ടുള്ള അല്ലെ ആധുനിക വിദ്യാഭ്യാസം, സയൻസ്, ഇപ്പം നമ്മൾ ഓരോ ദിവസവും നേടുന്ന അറിവുകളുണ്ടല്ലോ, ആ അറിവുകളെ പറ്റി ഖുറാൻ പുറത്തേക്കുള്ള അവരുടെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാൻ മാത്രമേ എനിക്കൊരു അറിയാനൊരു ആഗ്രഹമുണ്ട്. കാരണം നാസിർക്കയുടെ പോലെയുള്ള ഈ ആലങ്ങാടനെ പോലെയുള്ളവർ, അതുപോലെ തന്നെ ഈ മറ്റ് ഇതര വിഭാഗങ്ങൾ, ഈ യുക്തിവാദികൾ, അതുപോലെ തന്നെ എക്സ് മുസ്ലിംസ്, ഇവരെല്ലാം പറഞ്ഞു പറഞ്ഞ് ഏകദേശം ഖുറാനും ഹദീസുകളും ഒക്കെ ഏകദേശം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി പിന്നെ ഇത് ഡീപ്പായി പോയി പഠിച്ച് നമ്മുടെ മൊറാലിറ്റി നന്നാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡീപ്പായിട്ട് അതിലോട്ട് പോകേണ്ട കാര്യമില്ല. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാം പഠിപ്പിച്ചുകൊണ്ട് ഏകദേശം ഈ ക്ലബ് ഹൗസിൽ വരുന്ന മലയാളി സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു സംശയമാണുള്ളത്, അതൊന്നൊരു മറുപടി പറഞ്ഞാൽ വളരെ ഉപകാരം. താങ്ക് യു. ആ ഓക്കെ. ഖുർആനിയ വ്യൂവിലൂടെ ആധുനിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണ്ടത്തരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഖുർആനിയ വ്യൂവിലൂടെ ഒരിക്കലും ആധുനിക വിദ്യാഭ്യാസം നേടാൻ പറ്റിയല്ല. കാരണം ഖുർആനിൽ ഇപ്പൊ മദ്രസയിൽ പോകുന്ന ഒരു കുട്ടിക്ക് സൂറത്തുൽ ഗാഷിയിൽ അവൻ കാണുന്നു ഇലല്ലറുള്ള കൈഫ സുത്തിഹത്. സൂറത്തുൽ ഗാഷി അവൻ എടുക്കുമ്പം അവൻ ഉസ്താദ് അതിന്റെ പിന്നെ ആയത്തോതിയച്ച അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ്. ഇലൽ അർള കൈഫ സുത്തിഹത്, അവൻ അർത്ഥം പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കൂ അതെങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നു. മനസ്സിലാക്കണം. ഇനി 51-48 പോകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു വല്ലർല ഫറഷ്നാഹ, അതിന്റെ അർത്ഥം മദ്രസ ഉസ്താദ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വല്ലർല ഫറഷ്നാഹ, കുട്ടി ചോദിക്കും ഉസ്താദേ വല്ലർല ഫറഷ്നാഹ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം കുട്ടിക്ക് ഉസ്താദ് പറഞ്ഞു കൊടുക്കും ഭൂമിയെ ഞാൻ മെത്ത പോലെ പരത്തിയിരിക്കുന്നു. പിന്നെ ഇനി പിന്നെ വേറൊരിടത്ത് പറയുന്നുണ്ട് സൂര്യൻ, സൂര്യൻ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടിയിൽ പോയി സുജൂദ് ചെയ്തിട്ടാണ് ഓരോ ദിവസവും ഉദിക്കാനായിട്ട് പോകുന്നത്. അവൻ പള്ളിക്കുടത്തിൽ പോകുമ്പം കാണുന്നു സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല, ഭൂമി കറങ്ങുന്നത് കൊണ്ട്, ഭൂമി കറങ്ങുന്നതുകൊണ്ട് നമുക്ക് പിന്നെ രാവും പകലും നമ്മൾ അനുഭവിക്കുന്നു എന്നല്ലാതെ സൂര്യൻ ഒരിക്കലും അസ്തമിക്കുന്നില്ല. അത് നിന്ന് കത്തുന്ന ഒരു നക്ഷത്രമാണ്, അത് മറയു, അത് അണയുന്നുമില്ല തെളിയുന്നുമില്ല. സ്വിച്ച് ഇടുമ്പോൾ കത്തുന്ന ഒരു ലൈറ്റ് അല്ലാതെ അത് നിന്ന് കത്തുന്ന ഒരു നക്ഷത്രമാണ്. അവന് പള്ളിക്കുളം സ്കൂളിൽ നിന്നും അതവൻ പഠിക്കും. പക്ഷെ ഇവിടെ വരുമ്പോൾ ഖുർആൻ എടുക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുക്കും സൂര്യൻ ഓരോ ദിവസവും അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടിയിൽ പോയി സുജൂദി ചെയ്തിട്ടാണ് ഉദിക്കാനായിട്ട് പോകുന്നത്. അതായത് രാത്രി സൂര്യൻ കിടന്നുറങ്ങും, രാവിലെ ഉദിക്കാൻ വേണ്ടി പോകുന്ന അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടിയിൽ പോയി സുജൂദ് ചെയ്തിട്ടാണ് എന്ന്. അതേപോലെ നക്ഷത്രങ്ങളെ പറ്റി അവൻ സ്കൂളുകളിൽ പഠിക്കും, നക്ഷത്രം സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങളുണ്ട്, ഭൂമിയുടെ 1000 ഇരട്ടി 10000 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട്, 10000 ഇരട്ടി 10000 കോടി വർഷങ്ങൾ, കോടി പ്രകാശ വർഷങ്ങൾ തകലെ നിൽക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന, നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങൾ ലൈവായിട്ട് കാണുന്നതല്ല, അത് വർഷങ്ങൾക്ക് മുമ്പേ എരിഞ്ഞ് കത്തിപ്പോയി കഴിഞ്ഞു, പക്ഷെ അതിന്റെ പ്രകാശം ഭൂമിയിൽ എത്തിയിട്ടില്ല, ആ പ്രകാശമാണ് നാം കാണുന്നത്. സത്യത്തിൽ അങ്ങനെ അവിടെ ഒരു നക്ഷത്രമില്ല, കാരണം പ്രകാശ വർഷങ്ങൾ എത്തിയിട്ടില്ല, ഭൂമിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ആ പ്രകാശ വർഷം, അതിന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ, അത് നശിച്ചു പോയിട്ട് വർഷങ്ങളായി, ലക്ഷക്കണക്കിന് വർഷങ്ങളായി, 1000000 വർഷങ്ങളായി, അതിപ്പോൾ ലൈവല്ല. പക്ഷേ അവൻ ഖുർആനിലേക്ക് നോക്കുമ്പോൾ എന്താണ് എഴുതി വച്ചിരിക്കുന്ന നക്ഷത്രത്തെ പറ്റി? നക്ഷത്രത്തെ പറ്റി ഖുർആനിൽ എഴുതി വച്ചിരിക്കുന്നു അത് പിശാചിനേറിയാനുള്ള കല്ലുകളാണ്. എന്താണ്? പിശാചിനേറിയാനുള്ള കല്ലുകളാണ് നക്ഷത്രങ്ങൾ. ഇനി അവസാന കാലത്തോ? അവസാനത്തെ കാലത്തെ പറ്റി പറയുമ്പോൾ ഖുർആൻ പറയുന്നു നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഉതിർന്നു വീഴും, ആകാശം തെറുക്കും, ആകാശം പായ പോലെ തെറുക്കും, സൂര്യനെയും പായ പോലെ തെറുക്കും. യുക്കവ്യുറുഷംസ എന്നാണ് സൂറത്തുൽ തക്വീർ ആരംഭിക്കുന്നത് തന്നെ. യുക്കവ്യുറുഷംസ എന്ന് പറഞ്ഞാൽ സൂര്യൻ പായ പോലെ തെറുക്കപ്പെടും, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും എങ്ങോട്ട്? ഭൂമിയിലേക്ക്. ഭൂമിയുടെ 10000 ഇരട്ടിയും ലക്ഷക്കണക്കിനിരട്ടിയും വലിപ്പമുള്ള നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് നെല്ലിക്ക വന്നത് ഒരു മനുഷ്യന്റെ തലയിലേക്ക് വീഴുന്നത് പോലെ വീഴുമെന്ന് പറയുമ്പോൾ ആ കുട്ടി എന്തായിരിക്കും വിചാരിക്കുക? ആ കുട്ടി വിചാരിക്കും ഈ ഖുർആൻ ഒരു കോമഡി പുസ്തകമാണ്, ഞാൻ വായിച്ച ബാലരമ പോലെ, ഞാൻ വായിച്ച പൂമ്പാറ്റ പോലെ, ഞാൻ വായിച്ച മറ്റ് ബാലമംഗളം പോലെ ഒരു കോമഡി പുസ്തകം. ആ കോമഡി പുസ്തകത്തിന്റെ നിലവാരം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്, ശാസ്ത്രവിരുദ്ധതകളാണ്,
ഞാൻ സ്കൂളിൽ നിന്നും പഠിച്ച ശാസ്ത്ര സത്യങ്ങൾ ശാസ്ത്രം തെളിയിക്കപ്പെട്ടതാണ്. പക്ഷേ ഈ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും തെളിയിക്കപ്പെട്ടില്ല. 1400 കൊല്ലം മുമ്പ് എഴുതി വെച്ച ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഞാൻ സ്കൂളിൽ നിന്നും പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റായി, നേരെ ഓപ്പോസിറ്റ് പറഞ്ഞിരിക്കുന്നു. ഭൂമി ഉരുണ്ടതാണ് എന്ന് ഞാൻ സ്കൂളിൽ നിന്നും പഠിച്ചു, അത് തെളിയിക്കപ്പെട്ടതാണ്. പക്ഷേ ഖുർആൻ എഴുതി വെച്ചിരിക്കുന്നു ഭൂമി പരന്നതാണ് എന്ന്. നക്ഷത്രങ്ങൾ ഭൂമിയുടെ 1000-10000 ഇരട്ടി വലിപ്പമുള്ളതെന്ന് ഞാൻ പഠിച്ചു, പക്ഷെ ഖുർആൻ എഴുതി വെച്ചിരിക്കുന്നു അന്ത്യകാലത്തിൽ ഭൂമിയിലേക്ക് ഉരുണ്ടു വീഴുമെന്ന്. ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ആ കുട്ടി പഠിക്കുമ്പോൾ ആ കുട്ടി ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കും, ഇതൊരു കോമഡി പുസ്തകമാണെന്ന് മനസ്സിലാക്കും. ഓക്കെ, താങ്ക് യു. മനസ്സിലായെന്ന്? ചെറിയ ചോദ്യം, ഒറ്റവാചകം, ഒറ്റവാചകമുള്ളൂ. നാസിർക, എല്ലാവർക്കും ഉള്ള സംശയമാണത്, ഇപ്പൊ ഈ ജിഹാദികൾ പൊട്ടിത്തെറിച്ച ഉടനെ സ്വർഗത്തിൽ പോവോ അതോ അവർക്ക് ന്യായവിധി വരെ കാത്തിരിക്കണോ? അത് പിന്നെ പറയുകയാണെങ്കിൽ ഖുർആൻ പ്രകാരമാണെങ്കിൽ ഉടൻ തന്നെ സ്വർഗത്തിലെത്തുന്നുണ്ട്, ഉടൻ തന്നെ. അതായത് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന രക്തസാക്ഷികൾ മരണപ്പെട്ടവരാണ് എന്ന് നിങ്ങൾ കരുതരുത്. രക്തസാക്ഷികൾ മരിച്ചു എന്ന് നിങ്ങൾ കരുതരുത്. അവർ അള്ളാഹുവിന്റെ അടുത്ത് ജീവിക്കുന്നു, അവർക്ക് അള്ളാഹു ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് ക്ലിയർ ആയിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അവരെ ഉടനെ എത്തുമല്ലോ, അവർക്ക് ഭക്ഷണം വരെ ഇപ്പൊ 3 നേരം ഭക്ഷണം കഴിക്കാതെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കാൻ പറ്റിയല്ലോ. അപ്പം ഭക്ഷണം വരെ എത്തിച്ചു കൊടുത്തോണ്ടിരിക്കുക, ഒരു ഭക്ഷണം വരെ കഴിച്ചോണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ അവർ അപ്പൊ തന്നെ സ്വർഗത്തിലെത്തിയെന്നാണ്. അപ്പൊ തന്നെ കിട്ടുമായിരിക്കുമല്ലോ, അപ്പൊ ഊറുകളെ പറ്റി പറയുന്നുണ്ടല്ലോ, അപ്പൊ ഊറുകളും കിട്ടുമായിരിക്കും. ഇതാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്, എന്റെ ഉത്തരവാദം. ഓക്കെ, ടോം ജോസ് സാർ ചോദിക്കട്ടെ. ഉസ്താദ്, ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇതിനെപ്പറ്റി വിദ്യാഭ്യാസം, ഈ സകല ജ്ഞാനത്തിന്റെ ഉറവിടമായിട്ടുള്ള ഈ ഖുർആനും അതുപോലെ തന്നെ ഈ ഈ പുസ്തകവും ഒക്കെ വളരെ പ്രോമിനന്റ് ആയിട്ടിരുന്ന സ്ഥലങ്ങളാണ് ടർക്കി അല്ലെങ്കിൽ മറ്റ് മധ്യപൂർവ്വ ഏഷ്യ എന്ന് പറയുന്നത്. അവിടെ നിന്നും ഈ ആധുനിക കാലത്തിന്റെ നന്മകൾ കുതുകുന്ന ഒരു യൂണിവേഴ്സിറ്റികളും ഉണ്ടാകാത്തതിന്റെ കാരണം തന്നെ ഈ വിദ്യാഭ്യാസപരമായിട്ട് ഇന്ന് നമ്മൾ ആധുനിക ലോകം നേടിയെടുത്തിട്ടുള്ള ഇപ്പം ഇൻഡസ്ട്രീസ് റെവല്യൂഷൻ, അഗ്രികൾച്ചർ റെവല്യൂഷൻ ഇതൊക്കെ ഉണ്ടായതുകൊണ്ടാണല്ലോ ഈ അതുപോലെ ടെക്നോളജിയുടെ ഭയങ്കരമായ ഒരു 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 മുന്നേറ്റം ഇതൊക്കെ ഉണ്ടായതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഈ സംസാരിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു സംഭവവികാസങ്ങളും ഉണ്ടാകാൻ പാകത്തിനുള്ള ഒരു മുന്നേറ്റം ഈ ഇപ്പം ഈ സുലൈമാൻ്റെ മാഗ്നിഫിഷന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം യൂറോപ്പിലേക്ക് വരെ തള്ളി കയറുകയും അതുപോലെ തന്നെ വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു കിങ്ഡം അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവരുടെ ഈ പല രാജാക്കന്മാരും ഈ പറയുന്ന വലിയ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരുടെ കിങ്ഡം സ്ഥാപിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയും ഇവർക്കൊക്കെ നല്ല ഭയങ്കര സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നു ഈ ടർക്കി കിങ്ഡത്തിനൊക്കെ. അപ്പൊ അങ്ങനെ വലിയ സാമ്പത്തികവും സംവിധാനവും എല്ലാം ഉണ്ടായിട്ട് പോലും ആ കാലഘട്ടത്തിൽ പോലും ഈ ആധുനിക ലോകത്തിന്റെ നന്മകൾ കുതകുന്ന ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയാത്ത, പ്രത്യേകിച്ച് 18th century ശേഷം ഉണ്ടായിട്ടുള്ള വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ട് ലോകത്ത്. അങ്ങനെ ഒരു ചേഞ്ചിന് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയാത്ത ഒരു സമൂഹമായി ഇവർ മാറിയതിന്റെ കാരണം തന്നെ അത് വിദ്യാഭ്യാസത്തോടുള്ള ഇവരുടെ മുഖം തിരിഞ്ഞു നിൽക്കലാണ്. അതോ റിസർച്ചിനോടും അതുപോലെയുള്ള മറ്റ് ഈ ഖുർആൻ അപ്പുറത്തേക്കുള്ള ഒരു സംഭവവും ഭൂമിയിലില്ല എന്നുള്ള ഒരു പ്രിജുഡ്യൂസ് മുമ്പിൽ വെച്ചുകൊണ്ടാണോ ഇവർ ലോകത്തെ കാണുന്നത്? അതുകൊണ്ടാണോ ഇവർക്ക് അതൊന്നും കഴിയാതെ പോയത്? മറ്റുള്ളവർക്ക് അത് കഴിഞ്ഞിട്ടുണ്ട്. മറ്റെല്ലാ ലോകത്തും ആ ഒരർത്ഥത്തിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ എടുത്തു പറയാനുള്ള ഒന്നും ഈ 18th century ശേഷം പുറത്തുണ്ട്, പുറകിലുണ്ട്. ഇപ്പൊ പേർഷ്യൻ ചരിത്രത്തിലൊക്കെ അവർ കണ്ണിന്റെ ഈ കാട്രാക്റ്റിനുള്ള ചികിത്സ നടത്തിയതായിട്ടും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇസ്ലാം വന്നതിന് ശേഷം അങ്ങനെ ഒരു ബൗദ്ധിക തലത്തിൽ ഒരു വലിയ മുന്നേറ്റം ലോകത്തെവിടെയും ഉണ്ടായിട്ടുണ്ടോ? അതോ നമ്മൾ എന്റെ ഞാൻ വായിച്ചതിൽ നിന്ന് കിട്ടാത്തതാണോ? അതോ അങ്ങനെ ഉണ്ടായിട്ടില്ലയോ? അതിനെപ്പറ്റി കൂടെ ഒരു മറുപടി പറഞ്ഞാൽ വളരെ ഉപകാരമാണ്. താങ്ക് യു. നല്ലൊരു ചോദ്യമാണ് ടോം ജോസ് സാർ ചോദിച്ചത്. ബൗദ്ധികമായിട്ട് സത്യം പറഞ്ഞാല് ഇസ്ലാം മനുഷ്യനെ, ഇസ്ലാമിൽ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസികളെ ബൗദ്ധികമായിട്ട് തകർക്കുകയായി. സത്യം പറഞ്ഞാൽ ഇസ്ലാം അങ്ങനെയാണ്. ഇത് ബൗദ്ധികമായിട്ട് ഇസ്ലാമിക വിശ്വാസികളെ മുഹമ്മദ് തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്തത്. കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഖുർആൻ തന്നെയാണ്. കാരണം ഖുർആൻ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇവർക്കൊരു ജീവിതമില്ല. ഖുർആനിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. കാരണം ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് മുമ്പോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഇവർ ചെന്ന് എത്തുന്ന നരകത്തിലേക്കാണ്. ഇവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഖുർആൻ പറയുന്നു, ومن يطع الله ورسوله فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء وحسن اولئك رفيقا. അതിന്റെ അർത്ഥം അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നവർ അല്ലാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ, സത്യസന്ധർ,
സച്ചരിതർ രക്തസാക്ഷികൾ അവരോടൊപ്പമായിരിക്കും, അവർ എത്ര നല്ല കൂട്ടുകാർ. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് അള്ളാഹുവിനെയും മുഹമ്മദിനെയും ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവും മുഹമ്മദും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ട് ഒരു ഒരു വാക്കുപോലും പറഞ്ഞുകൊണ്ട് ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം അള്ളാഹുവിനെയോ മുഹമ്മദിനെയോ എതിർത്തു കഴിഞ്ഞാല് ഇവരുടെ വാസസ്ഥാനം നരകമാണ്. നരകത്തിൽ ഖുർആൻ പറയുന്ന എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്, നരകത്തെ പറ്റി പറയുമ്പോഴൊക്കെ ഇവരെ പേടിപ്പിക്കാനായിട്ട് ഖുർആൻ പറയും, ഖാലിദീന ഫിഹാ ഫീനാരി ജഹന്നമ ഖാലിദീന ഫിഹാ. ഇങ്ങനെ ഖുർആനിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് ആയത്തുകൾ കാണാം, ഫീനാരി ജഹന്നമ ഖാലിദീന ഫിഹാ. അതിന്റെ അർത്ഥം നിങ്ങൾ നരകത്തിലേക്ക് പ്രവേശിക്കും, ആ നരകത്തിൽ അവർ നിത്യവാസികളായിരിക്കും. അതായത് നരകത്തിൽ നിന്നൊരു മോചനമില്ല, എപ്പോഴും നരകത്തിൽ തന്നെയായിരിക്കും. നരകത്തിൽ നിന്നൊരു മോചനമില്ല അള്ളാഹുവിനെയോ മുഹമ്മദിനെയോ ധിക്കരിച്ചാൽ. അള്ളാഹുവും മുഹമ്മദും പറഞ്ഞിരിക്കുന്ന തെറ്റാണ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് അവർക്കൊരു മോചനമില്ല. കാരണം ലോകം മുഴുവൻ ഇന്ന് പരിണാമവാദം അംഗീകരിച്ചു കഴിഞ്ഞു. മനുഷ്യ സൃഷ്ടി പരിണാമത്തിലൂടെയാണ് ഉണ്ടായത്. ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു ശാസ്ത്ര സത്യമാണ്, തെളിയിക്കപ്പെട്ട ശാസ്ത്ര സത്യമാണ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. പക്ഷേ മുസ്ലിമീങ്ങൾ അത് അംഗീകരിക്കുമോ? മുസ്ലിമീങ്ങൾ അംഗീകരിക്കോ? മുസ്ലിമീങ്ങൾ ഇപ്പോഴും പറയും അള്ളാഹു കളിമണ്ണ് കൊണ്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്, കളിമണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, എന്നിട്ട് തന്റെ ആത്മാവിൽ നിന്നും ഞാനൂതി അപ്പോൾ അവന് ജീവൻ വെച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൽ നിന്നും ഊതി, എന്റെ ആത്മാവിൽ നിന്ന് കളിമണ്ണ് കൊണ്ട് ആദ്യം മനുഷ്യരൂപം ഉണ്ടാക്കി, അതിനുശേഷം തന്റെ ആത്മാവിൽ നിന്നും ഊതി. ഇൻഫഹു മിനർ റൂഹി എന്നാണ് ഖുർആൻ എഴുതിയിരിക്കുന്നത്. എന്റെ ആത്മാവിൽ നിന്നും ഊതി അപ്പോൾ അവർക്ക് അവന് ജീവൻ ഉണ്ടായി. അപ്പോൾ ഈ പരിണാമ സിദ്ധാന്തത്തെ അംഗീകരിക്കുവാൻ ഏതെങ്കിലും ഒരു മുസ്ലിമിന് സാധിക്കുമോ? ഈ പരിണാമ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഏതെങ്കിലും ഒരു ശാസ്ത്ര സത്യം ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ പറ്റുമോ? ബൗദ്ധികമായിട്ട് അങ്ങനെ ചിന്തിച്ചവൻ, ഒരു ഗവേഷണം നടത്തി ഒരു ഒരു ശാസ്ത്ര സത്യം ഉണ്ടാക്കുവാൻ, പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീനോ ഐസക് ന്യൂട്ടനോ ഒക്കെ കണ്ടുപിടിച്ചതുപോലെ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുവാൻ അവന് സാധിക്കുമോ? അവന്റെ ബൗദ്ധിക തലം വെച്ച് സാധിക്കുമോ? കാരണം എന്താ? അവന്റെ ബൗദ്ധിക തലത്തിലേക്ക് പോകുമ്പോൾ ഖുർആൻ അവന് വിലങ്ങുതടിയാകും. ഖുർആനും ഹദീസും അവന് വിലങ്ങുതടിയാകും. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സൂറത്തുൽ ഗാശിയിൽ പറയുന്നു, നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കൂ, അതെങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഭൂമി ഉരുണ്ടതാണെന്ന് അവൻ അംഗീകരിക്കുമോ? ഭൂമി ഉരുണ്ടതാണെന്ന് അവൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെയും മുഹമ്മദിനെയും ധിക്കരിച്ചു കഴിഞ്ഞു. അള്ളാഹുവും മുഹമ്മദും പറഞ്ഞതിനെ അവൻ എതിർത്തു. അപ്പൊ അവന്റെ വാസസ്ഥാനം എവിടെയാണ്? ഫീനാരി ജഹന്നമ ഖാലിദീന ഫിഹാ. അവൻ നരകത്തിലേക്ക് പോവും, നരകത്തിൽ അവൻ നിത്യവാസിയുമായിരിക്കും. ഖുർആൻ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ, അള്ളാഹുവിനെ മുഹമ്മദിനെ എതിർക്കുന്നവർക്കുള്ള പ്രതിഫലം തന്നെ 5:33 ഞാൻ പലപ്പോഴും പോകുന്ന ആയത്ത. പിന്നെ വിസ്താര ഭയം കൊണ്ട് ഞാൻ ഇവിടെ പോകുന്നില്ല. പിന്നെ അള്ളാഹുവിനെ മുഹമ്മദിനെ എതിർക്കുന്നവരുടെ കൈകാലുകൾ വെട്ടുക, ക്രൂശിക്കുക, അവനെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനാശം ചെയ്യുക എന്നൊക്കെ പറയുന്നില്ലേ? 5:33, 9:29 ഒരുപാട് ആയത്തുകളുണ്ട്. അപ്പൊ ഇതെങ്ങനെ അംഗീകരിക്കും? ഇവരെ ബൗദ്ധികമായിട്ട് തകർത്ത ഈ ഖുർആനാണ്, ബൗദ്ധികമായിട്ട് തകർത്തു. കാരണം ശാസ്ത്ര സത്യങ്ങളെല്ലാം വെറും ശാസ്ത്ര സത്യങ്ങളെ എല്ലാം നിരാകരിച്ചു. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞ സൂര്യൻ ഉദിക്കാൻ പോകുമ്പോൾ, സൂര്യൻ ഉദിക്കാൻ പോകുമ്പോൾ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടിയിൽ പോയി സുജൂതി ചെയ്തിട്ടാണ് ഉദിക്കാൻ പോകുന്നത്. നക്ഷത്രങ്ങൾ പിശാചുക്കൾ എറിയാനുള്ള കല്ലുകളാണ്. ഇതൊക്കെയാണ് ഖുർആൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അടിയുറച്ചംഗീകരിക്കുന്ന ഒരു സെക്കൻഡ് അല്ലേ, മ്യൂട്ട് ചെയ്യാം പറഞ്ഞു തീർക്കട്ടെ. ഇതൊക്കെ അടിയുറച്ചംഗീകരിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെ ബൗദ്ധിക തലത്തിലേക്ക് ഇറങ്ങി വരാനാകും? എങ്ങനെ ശാസ്ത്ര സത്യത്തെ പുൽകാനാകും? എങ്ങനെ ആൽബർട്ട് ഐൻസ്റ്റീനെയും ഐസക് ന്യൂട്ടനെയും പോലുള്ള ശാസ്ത്രജ്ഞന്മാരുടെ തത്വശാസ്ത്രങ്ങളെ പുൽകാനാകും? അവർക്ക് ഏറ്റവും വലിയ തത്വശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ലോകൈക ഗുരു, വിശ്വഗുരു എന്നറിയപ്പെടുന്ന മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബിക്ക് അപ്പുറത്തേക്ക് അവർക്കൊന്നുമില്ല. അപ്പോൾ അവർ 5 വയസ്സുകാരിയെ കല്യാണം കഴിച്ചാൽ അവർക്ക് ന്യായീകരിക്കേണ്ടി വരും. 53 വയസ്സുള്ള ഒരു കിളവ് നിന്ന് ഒരു 5 വയസ്സുകാരിയെ കെട്ടിയാലും അവർക്ക് അത് അംഗീകരിക്കേണ്ടി വരും. കാരണം എന്താ? അവരുടെ മുഹമ്മദ് നബി കാണിച്ചു കൊടുത്ത കാര്യമാണ്. സ്വന്തം വളർത്തുമകന്റെ ഭാര്യയെ അമ്മായിയപ്പം കെട്ടിയാലും അവർക്ക് ധിക്കരിക്കാൻ പറ്റില്ല, കാരണം മുഹമ്മദ് നബി കാണിച്ചു കൊടുത്തതാണ്. അവർക്ക് ഇനി ഒരു മുസ്ലിം, ഒരു ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെയോ ജൂതന്റെയോ തോളിൽ കൈയിട്ട് നടക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? 5:51 ഖുർആൻ പറഞ്ഞു, യാ യുഹല്ലദീൻ ആമനു ലാ തത്തഖിദുൽ യഹൂദ വൻ നസാറ ഔലിയാ. അല്ലയോ മുസ്ലിമീങ്ങളെ, നിങ്ങൾ യഹൂദനെയും ക്രിസ്ത്യാനിയെയും മിത്രമാക്കരുത്. 21-ാം നൂറ്റാണ്ടിൽ യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കാതെ മുമ്പോട്ട് പോകാൻ ഒരു മുസ്ലിമിന് സാധിക്കുമോ? പക്ഷേ അവൻ ആത്മാവ് കൊണ്ട്, അവന്റെ ആത്മീയ തലങ്ങൾക്കൊണ്ട് അവന് മിത്രമാക്കാൻ സാധിക്കില്ല. പുറമേ അവൻ അഭിനയിക്കുകയുള്ളൂ. അപ്പോൾ അവൻ ബൗദ്ധികമായിട്ട് തകർക്കപ്പെടും. കാരണം ഒരു യഹൂദന്റെയോ ക്രിസ്ത്യാനിയുടെയോ ഉപദേശം അവന് സ്വീകരിക്കാനോ, അവന്റെ ഒരു പഠന പാഠശാലയിൽ പോയി ആത്മാർത്ഥമായിട്ടിരുന്ന് അവനെ പഠിക്കാനോ അവന് സാധിക്കില്ല. കാരണം യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുതെന്ന് അവന്റെ ഖുർആനിൽ എഴുതപ്പെട്ടു. അപ്പം അങ്ങനെയും അവനെ ബൗദ്ധികമായിട്ട് മുഹമ്മദ് നബി തകർത്തു. ഏത് രീതിയിലും ഖുർആൻ മുസ്ലിമിനെ ബൗദ്ധികമായിട്ട് തകർത്തതുകൊണ്ട് ഒരു കാരണവശാലും മുസ്ലിമിനൊരു ഉയർച്ചയ്ക്ക് സാധിക്കില്ല. ഉയരണമെങ്കിൽ, മുസ്ലിം ഉയരണമെങ്കിൽ ഖുർആൻ വിളിച്ചെറിയണം. നാസർ ഭായി, ഞാൻ ചോദിക്കുന്നത്,
ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കാം, അതിന് അപ്പോൾ ഉത്തരം തന്നിട്ട് വേണം ബാക്കി പറയാൻ. പറ്റ അതിന് എച്ചോർണോ എന്ന് പറയാൻ പറ്റും. നാസർ ഭായിക്ക്, നാസർ ഭായി, നമ്മുടെ ഒരു ഒരു പുരുഷനും ഒരു സ്ത്രീയും ബന്ധപ്പെടുമ്പോഴേ കുട്ടികൾ ഉണ്ടാവുന്നത് അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണോ അതോ അങ്ങനെ ഉണ്ടാവുന്നതാണോ, അതെങ്ങനെയാണ്, അതിന് എങ്ങനെയാണ് കുട്ടികൾ, അതൊന്ന് പറഞ്ഞിട്ട് വേണം ബാക്കി പറയാൻ. ഖുർആനികമായിട്ട് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ് കുട്ടികളുണ്ട്, അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ് എല്ലാവരും. കാരണം ഖുർആൻ 51:28 ഖുർആനിൽ 51:29 ഖുർആൻ പറയുന്നുണ്ട്, വമാ തഷാഉന ഇല്ലാ അയ്യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ സാധിക്കില്ല പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ എന്ന്. അതായത് അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു കാര്യവും നടക്കില്ല. ആണായാലും പെണ്ണായാലും എങ്ങനെയായാലും ഒരു കുട്ടി ഉണ്ടാകുന്നു, ഒരു എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ് എന്നാണ് ഖുർആനിക പ്രകാരം പറയുന്നത്. അതായത് ഇപ്പൊ നാസർ ഭായി പറഞ്ഞു ഒരു സ്ത്രീയും പുരുഷന്മാരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അറിയാതെ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പിന്നെ മുസ്ലിങ്ങളല്ലാത്ത അമുസ്ലിങ്ങളായിട്ടുള്ളവർക്ക്, അതായത് ഹലാലായിട്ട് ഭക്ഷണം, ഹറാം ഭക്ഷണം കഴിക്കുന്നവര്, പന്നിയിറച്ചി കഴിക്കുന്നവര്, പിന്നെ മൂത്രമൊഴിച്ചിട്ട് കഴുകാത്തവര്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കും ഈ അള്ളാഹു കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നിട്ട് അപ്പഴ അള്ളാഹുന് അവർക്ക് അവരടുത്ത് അള്ളാഹുന് ഒരു വെറുപ്പുമില്ല, ദേഷ്യമില്ല, അവർക്ക് ആഗ്രഹങ്ങൾ, അവർക്ക് ആവശ്യമുള്ള കുട്ടികളൊക്കെ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഇതേ അള്ളാഹുനെ പിന്നെ ആരാധിക്കുന്നവര് ആ അള്ളാഹു ഉണ്ടാക്കി കൊടുത്ത മുസ്ലിങ്ങളായിട്ടുള്ളവരെ വെറുക്കുന്നതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ പറ്റി ഒന്ന് പറയാവോ? അതല്ലേ പറഞ്ഞ, ഇതൊക്കെ ഓരോ മണ്ടത്രങ്ങൾ എഴുതിയ ഒരു ബാലമംഗളം പോലുള്ള ഒരു പുസ്തകമായിട്ട് കരുതിയാൽ മതി. 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് എഴുതി വെച്ച കുറെ മണ്ടത്രങ്ങൾ തോറയിൽ നിന്നും ബൈബിളിൽ നിന്നും കുറെ കോപ്പി അടിച്ചു, പിന്നെ മുഹമ്മദിന്റെ ആഗ്രഹങ്ങളും കുറെ എഴുതി വെച്ചു. അതിൽ പല മണ്ടത്രങ്ങളും വന്നു ചേർന്നു. അതിലിപ്പോ നമ്മൾ അതിന്റെ ആന്തരാർത്ഥങ്ങളിലേക്കോ അതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇലല്ലറുള്ള കൈഫ സുത്തി, ഭൂമി നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുക, അതങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ ചെയ്യുന്ന. ഭൂമി വർത്തല്ലോ, ഭൂമി വർണ്ണല്ലോ, ഭൂമി ഉരുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ മുഹമ്മദിന് അന്നുണ്ടായിരുന്ന അറിവുകൾ വെച്ച് മുഹമ്മദ് കുറെ മണ്ടത്രങ്ങൾ എഴുതി വെച്ചു, അത് കുറെ മുസ്ലിമുകൾ വിശ്വസിക്കുന്നു. അതിലേക്ക് നമ്മളിപ്പം യഹൂദനും ക്രിസ്ത്യാനിക്കും ഒക്കെ പിള്ളേരുണ്ടാകുന്ന അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമല്ലേ അവരെ എന്തിനു വെറുക്കുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് മുസ്ലിമീങ്ങളെ മാത്രം ജനിപ്പിച്ചാൽ മതിയല്ലോ. ഈ ഭൂമിയിൽ അള്ളാഹുവിന് മുസ്ലിമീങ്ങളെ മാത്രം ജനിപ്പിച്ചാൽ മതിയായിരുന്നു. ഈ യഹൂദിനെയും ക്രിസ്ത്യാനിനെയും ഹിന്ദുവിനെയും നിരീശ്വരവാദിനെയും ഈ ഞാനായി ഈ നാസർ കുടുംബരമായി എന്നെയും എന്നെ പോലെയുള്ളവരും ഒക്കെ സൃഷ്ടിച്ചിട്ട് ഞങ്ങളെയൊക്കെ കൊണ്ടേ നരകത്തിയിടേണ്ട കാര്യമില്ലല്ലോ. അള്ളാഹ് മുസ്ലിമീങ്ങളെ മാത്രം സൃഷ്ടിച്ചിരുന്നെങ്കിൽ മുസ്ലിങ്ങൾ എപ്പോഴും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് അവരെല്ലാവരും സ്വർഗത്തിലേക്ക് പോയിന്, എന്തിനാണ് അള്ളാഹു ഈ പാടുപെട്ടി നരകം നിറയ്ക്കാനായിട്ട് കുറെ കാഫിര്യങ്ങളെ സൃഷ്ടിച്ച്? അതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. അപ്പൊ ഈ മണ്ടത്രങ്ങളിലേക്ക് എങ്ങനെ മണ്ടത്രങ്ങളെ ഉള്ളു കൂടാനല്ല, അതൊക്കെ നമ്മൾ ചോദിക്കാൻ നിന്നാൽ അതിനെ നേരം കാണുള്ളൂ ബിനായി.